डियर स्टूडेंट्स नेक्स्ट लेर्णिंग प्लैटफॉर्म आप्लिकेशन एक्साम कॉर्नर एंगने एक्साम अटेंड और डेमो वीडियो नि लॉगिन शेषं जस्ट रीफ्रेश अनुशेषं एक्साम कॉर्नर ऑप्शन सेलेक्ट ऐटों ताड़ी का एक्साम कॉर्नर अब सेलेक्ट अब नमुक स्कूल एक्सामस इला कलर कोड सयसीक्साम ड्यू आईट केंटिंग नाम अटेंडा टिक मार्क वह अब मैथ्स एक्साम सयसी एक्साम अटेंड पेंटिंग कक्साम अटेंडियान अब या क्लिक इोलर ऑप्शन वरुम का स्टार्ट टाइम डेट टाइम अल अगर ड्यूरेशन क्यों का मार्क क्वस्टन एल का ओके अब ई अटम्प्ट क्लिक एक्साम नमुक पेजिलोट स्टार्ट या जस्ट बिगिन टेस्ट स्टार्ट एक्साम स्टार्ट कॉप्शनस वरुदा यानिवेक एक्साम रईट सैड आरो बटन ताड़े अब क्लिक नमुकेत्र क्वस्टन अल फस्ट सेशन पत् क्वस्टनस सेकंड सेशन രണ്ട് ക്വസ്റ്റ്യൻ ആണ് കൊടുത്തത് ടോട്ടൽ നമുക്ക് 12 മാർക്കാണ് 14 മാർക്കാണ് 12 ക്വസ്റ്റ്യൻ നിന്ന് ഉള്ളത് ഓക്കേ അപ്പോൾ നമ്മൾ ആ ആരോയിൽ ക്ലിക്ക് ചെയ്യുന്ന ശേഷം നമുക്ക് ഇതുപോലെ ക്വസ്റ്റ്യൻസ് വായിക്കാം ഇതിൽ കറക്റ്റ് ആൻസർ നിങ്ങൾ നോക്കിയിട്ട് അറ്റൻഡ് ചെയ്യുക അപ്പോൾ ഞാൻ ഇവിടെ ജസ്റ്റ് ഡെമോ ആയതുകൊണ്ട് ജസ്റ്റ് ഡെമോയ്ക്ക് വേണ്ടി ജസ്റ്റ് ആൻസേഴ്സ് ക്ലിക്ക് ചെയ്ത് പോവാണ് നിങ്ങൾക്ക് അതുപോലെ തന്നെ ഷോ ആൻസർ നിങ്ങൾക്ക് സേവ് ആൻസർ എന്ന് ഏറ്റവും താഴെയായിട്ട് കാണാം അപ്പോൾ നിങ്ങൾ സേവ് ആൻസർ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ എന്തെങ്കിലും കാരണവശാൽ ഇന്റർനെറ്റ് പോവുകയാണെങ്കിലും നിങ്ങൾക്ക് അത് കട്ട് ആയി പോവില്ല അതായത് നമ്മുടെ എക്സാം അറ്റൻഡ് നമുക്ക് വീണ്ടും ആ അതേ ക്വസ്റ്റ്യൻസിൽ വന്ന് കണ്ടിന്യൂ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയും എക്സാം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയും അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ബട്ടൺ കൊടുക്കുകയാണ് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് നെക്സ്റ്റ് ബട്ടൺ കൊടുത്തു ഞാൻ ജസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസും ജസ്റ്റ് റാൻഡം ആയിട്ട് അറ്റൻഡ് ചെയ്ത് പോവുകയാണ് അതുപോലെ നിങ്ങൾക്ക് സേവ് ഉണ്ടെങ്കിൽ സേവ് ചെയ്യാം സേവ് ചെയ്യാതെ തന്നെ നമുക്ക് കണ്ടിന്യൂ അടിച്ച് പോവാം നിങ്ങൾ സേവ് ചെയ്തതിന് ശേഷം നമുക്ക് നെക്സ്റ്റ് ബട്ടൺ കൊടുത്ത് നമുക്ക് പോവാം ഓക്കെ അതുപോലെ നമ്മൾ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ അറ്റൻഡ് ചെയ്ത് പോവുകയാണ് ഞാൻ ജസ്റ്റ് ഡെമോ ആയതുകൊണ്ടാണ് സ്പീഡിൽ അറ്റൻഡ് ചെയ്ത് പോകുന്നത് നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് തരുന്ന ക്വസ്റ്റ്യൻസ് കറക്റ്റായിട്ട് വായിച്ച് എക്സാം അറ്റൻഡ് ചെയ്യുക ഓക്കെ അപ്പോൾ നമ്മൾ ഫസ്റ്റ് സെഷൻ കഴിഞ്ഞു ഫസ്റ്റ് സെക്കൻഡ് സെഷനിൽ നമുക്ക് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷനാണ് നിങ്ങൾക്ക് കാണാം ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ബൈ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാണ് ക്വസ്റ്റ്യൻ കിടക്കുന്നത് 11-ാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിരിക്കുന്നത് അതിൽ 5×8 എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ കാണാം അപ്പോൾ നമുക്ക് താഴെയായിട്ട് നമുക്ക് അതിൻ്റെ ആൻസർ കാണാം അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഡ്രാഗ് ചെയ്ത ക്വസ്റ്റ്യൻ ഇട്ടാൽ മതി അപ്പോൾ ഞാൻ ഇവിടെ ജസ്റ്റ് ഡ്രാഗ് ചെയ്തിടുവാണ് ജസ്റ്റ് ഇതുപോലെ നിങ്ങൾക്ക് ഡ്രാഗ് ചെയ്ത് ആ ക്വസ്റ്റ്യൻ അതിനകത്തോട്ട് ഇൻസെർട്ട് ചെയ്യാം ജസ്റ്റ് നമ്മൾ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് മാത്രമാണ് വരുന്നത് ഡ്രാഗ് ചെയ്ത് നമുക്ക് ഓക്കെ കറക്റ്റ് ആൻസർ നമ്മൾ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത് ഇൻസെർട്ട് ചെയ്യുക അതിനുശേഷം നമ്മൾ കറക്റ്റ് ആൻസറാണ് സേവ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ബട്ടണിലോട്ട് പോവുക നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവുക നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് വന്നു അത് നമ്മൾ സെയിം തന്നെ നമ്മൾ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത് ആൻസർ കൊടുക്കുക അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു ക്വസ്റ്റ്യൻ രണ്ട് ആൻസറും ഇപ്പോൾ ഞാൻ തെറ്റിച്ചാണ് കൊടുത്തത് അപ്പോൾ നമ്മൾ കറക്റ്റായിട്ടാണ് ആൻസറെങ്കിൽ നമ്മളത് കറക്റ്റായിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ആ മാർക്ക് രണ്ട് മാർക്ക് എന്നുള്ളത് ഒരു മാർക്ക് പോലും കിട്ടത്തില്ല ഇപ്പോൾ രണ്ടെണ്ണത്തിൽ ഒരെണ്ണം ശരിയാക്കിയെങ്കിൽ പോലും നമുക്ക് ഒരു മാർക്കും കിട്ടത്തില്ല അപ്പോൾ നമ്മൾ കറക്റ്റുള്ള ആൻസർ കൊടുക്കാൻ ശ്രദ്ധിക്കുക രണ്ടിലും കറക്റ്റ് തന്നെ ആൻസർ കൊടുക്കാൻ ശ്രദ്ധിക്കുക ഓക്കെ കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ ഇതുപോലെ തന്നെ എക്സാം എല്ലാം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞു ഇനി താഴെ നമുക്ക് റൈറ്റ് സൈഡിൽ വീണ്ടും ആരോ ബട്ടൺ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ എക്സാം നമുക്കിതുപോലെ കാണാം അതിൻ്റെ എല്ലാ ക്വസ്റ്റ്യൻസെല്ലാം നമ്മൾ അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോൾ യെല്ലോ മാർക്കിലോട്ട് വരും താഴെയായിട്ട് എൻ്റെ ടെസ്റ്റ് എന്ന് പറഞ്ഞ് കാണാം എൻ്റെ ടെസ്റ്റ് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് കാണാം നമ്മൾ ടൈം ഓൾറെഡി കഴിഞ്ഞിട്ടില്ല 27 മിനിറ്റ്സ് ഉണ്ട് ഞാനിപ്പോൾ നേരത്തെ ജസ്റ്റ് ഡെമോ ആയതുകൊണ്ട് പെട്ടെന്ന് അറ്റൻഡ് ചെയ്തതാണ് നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ നിങ്ങൾ നോ കൊടുത്തതിന് ശേഷം വീണ്ടും അറ്റൻഡ് ചെയ്യുക അബദ്ധത്തിലൊന്നും നമ്മൾ അറ്റൻഡ് ചെയ്താലും എൻ്റെ ബട്ടണിൽ ക്ലിക്ക് ചെയ്താലും നമ്മൾ എസ് കൊടുക്കാതിരിക്കുക നോ കൊടുത്ത് കണ്ടിന്യൂ ചെയ്യുക ഓക്കെ എൻ്റെ കൺഫർമേഷൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ അബദ്ധത്തിലൊന്ന് എൻ്റെ ടെസ്റ്റ് കൊടുത്തിട്ട് പിന്നെ നമ്മൾ എക്സാമിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ അതുകാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഞാൻ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞു എൻ്റെ ടെസ്റ്റ് കൊടുത്ത് എസ് കൊടുക്കുമ്പോൾ നമ്മുടെ എക്സാം കംപ്ലീറ്റഡ് ആയി അപ്പോൾ നമുക്ക് വ്യൂ റിപ്പോർട്ട് ഞാൻ ഓൾറെഡി ടിക്ക് ചെയ്ത് എക്സാം ടീച്ചർ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വ്യൂ റിപ്പോർട്ട് കിട്ടും അല്ലെങ്കിൽ നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞ് ടീച്ചർ അവിടുന്ന് പബ്ലിഷ് ചെയ്യുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് റിപ്പോർട്ട് കിട്ടത്തുള്ളൂ നിങ്ങൾക്ക് വ്യൂ റിപ്പോർട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് റിപ്പോർട്ടിലോട്ടും നമുക്ക് കാണാം നമ്മുടെ ഡീറ്റെയിൽസ് റിപ്പോർട്ട് കാണാം അപ്പോൾ എത്രയാണ് ടോട്ടൽ എത്ര മാർക്ക് കിട്ടി എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് കാണാം ഫീഡ്ബാക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഓരോ ക്വസ്റ്റ്യൻ്റെ ഡീറ്റെയിൽ പ്രിവ്യൂ നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിൽ കാണാം ഓരോ ക്വസ്റ്റിനും കറക്റ്റ് ആൻസർ ഏതായിരുന്നു അതിൻ്റെ ഏതാണ് തെറ്റിച്ച് ഏതാണെന്നുള്ളതൊക്കെ നമുക്ക് കറക്റ്റായിട്ട് ഇവിടെ കാണാം ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ എല്ലാവരും നല്ല രീതിയിൽ എക്സാം അറ്റൻഡ് ചെയ്യുക താങ്ക് യു